ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രിയാസ് ക്രിയേഷൻസ്. എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ആഴ്ച നമുക്ക് വിനായക ചതുർത്ഥി വരുന്നുണ്ട്. അപ്പം വിനായക ചതുർത്ഥിക്ക് നമ്മളെ വീട്ടിലെല്ലാവരും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. ഉണ്ണിയപ്പം, കൊഴുക്കട്ട, സുഗിയൻ, അങ്ങനെ വെറൈറ്റി ഐറ്റംസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോണ റെസിപ്പി സുഗിയനാണ്. ചില സ്ഥലത്ത് ഇത് മോദകമെന്നും പറയാറുണ്ട്. മോദകം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് മോദകം ആവിയിൽ വേവിക്കുന്നതാണ് മോദകം എന്ന് പറയാറ്. അപ്പം ഇത് സുഗിയൻ ഇപ്പം എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ്. ഓൾറെഡി ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണണം. വീഡിയോയിലോട്ട് പോയാലോ. സുഗിയന് ആവശ്യമുള്ള ചേരുവകൾ നമുക്ക് നോക്കാം. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്, അത് ബാറ്റർ റെഡിയാക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫില്ലിങ്ങിന് ആവശ്യമുള്ള ചേരുവകൾ നമുക്ക് നോക്കാം. ഒരു കപ്പ് പയർ എടുത്തിട്ടുണ്ട്. പയർ മെഷർമെൻ്റ് അളവാണെങ്കിൽ അര കപ്പാണ്. അത് വേവിച്ച് വരുമ്പോൾ നമുക്ക് ഒരു കപ്പ് കിട്ടും. അപ്പം 2 സ്പൂൺ ഏലക്കപ്പൊടി, 1 കപ്പ് തേങ്ങ, ഒരു കട്ട ശർക്കര, 150-200 ഗ്രാം ശർക്കര, അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി പാനിയാക്കി അരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ മണ്ണും കല്ലൊക്കെ മാറ്റാൻ വേണ്ടിയാണ് അരിച്ചു വെച്ചേക്കണത്. ഇതിപ്പോൾ എങ്ങനെയാണ് ഫില്ലിങ് റെഡിയാക്കണം എന്നുള്ളത് നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് പയറും തേങ്ങയും എല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ 2 സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് പയറും തേങ്ങയും കൂടെ നല്ല മിക്സായി വരണം. മിക്സായി കുറച്ച് കട്ടിക്ക് തിക്കായിട്ട് വരണം. അപ്പോഴേ നമ്മൾ ഒരു ഉരുട്ടണ പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പം നമുക്കിത് ഫില്ലിങ് ഒന്ന് കട്ടിയായില്ല, കുറച്ചുകൂടെ ഒന്ന് തിക്കാവണം. അപ്പം ഒന്ന് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പം ഇത് അടുത്ത് കിടക്കട്ട്, നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ബാറ്റർ കവറിങ്ങിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് 1.5 കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പ് കുറച്ച് മതി, ഒരു നുള്ള ഉപ്പ്, കുറച്ചൊന്ന് സോഡാ പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. കുറച്ച് കട്ടിക്കിരുന്നാൽ മതി. അപ്പം നമുക്ക് ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എന്തോന്ന് വെച്ചാൽ നമുക്ക് ദോശമാവാണ്. അപ്പം ദോശമാവ് പുളിക്കാത്ത, ഇന്ന് അരച്ചിട്ട് നാളെ എടുക്കുമല്ലോ, അങ്ങനത്തെ നമുക്ക് ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന തിക്ക് മാവാണ് അത്. ഒരു 2 തവി, ചെറിയ ഒരു 2 തവി ഇട്ട് കൊടുക്കാം. അത് എന്തെന്ന് വെച്ചാൽ ആ കവറിങ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പുളിക്കാത്ത മാവായിരിക്കണം. ഇപ്പം ഇന്ന് അരച്ചിട്ട് നാളെ എടുക്കുന്ന ആ മാവ്, ഇഡ്ഡലിക്കൊക്കെ കട്ടിക്ക് തിക്കായിട്ടുള്ള മാവ്, ദോശയ്ക്ക് എടുക്കണ പോലെ ലൂസായിട്ടുള്ള മാവല്ല, തിക്കായിട്ടുള്ള മാവ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈ തിക്നെസ് വേണം. കുറച്ച് ലൂസായിട്ട് തോന്നിയാൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തിക്നെസ് കിട്ടും. ഇതാണ് കറക്റ്റ് പരുവം. ശേഷം ഒരു ഉപ്പാക്കി എടുക്കാം. ഞാൻ ഇവിടെ ഒരു നെല്ലിക്കയുടെ സൈസിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനി ആ ബാറ്ററിയും കൂടെ മുക്കി എണ്ണയിൽ ഇറക്കുമ്പോൾ കുറച്ചുകൂടെ വലുതാവും. പിന്നെ കുറച്ചുകൂടെ വലുതാണെങ്കിൽ ഇതും കൂടെ കുറച്ച് വലുതായിട്ട് വലിയ സൈസിൽ ഉരുട്ടിയെടുക്കാം. ഇപ്പൊ വലിയ സുഖിനായിട്ട് കിട്ടും. ഫില്ലിങ്സ് ഞാൻ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് എടുത്ത് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഒരു സ്റ്റൗവില് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടായി. അതിന് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ ബോൾസിനെ ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട്
എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ മുക്കി ഇട്ട് കൊടുക്കണം അപ്പോൾ അടുത്ത രണ്ടാമത്തേത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എണ്ണയിൽ ഇടാം नमक ब्रउन कलर आव चाइट चेर्ना मेट ब्रउन आवेदर ई स्टेज नमक सुडी आोफ्टी आुगियन നമുക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് മറ്റേ ദോശമാവ് ചേർത്തതുകൊണ്ട് നല്ല സോഫ്റ്റി ആണ് നമുക്ക് സാധാരണ മൈദാമാവ് മാത്രം ചേർക്കുമ്പോൾ ഇത്രയും സോഫ്റ്റ്നസ് കിട്ടില്ലല്ലോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റി ആണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വിനായക ചതുർത്ഥിക്ക് സുഗിയൻ റെഡിയായി നിങ്ങളും ഇതുപോലെ വിനായക ചതുർത്ഥിക്ക് ഇതുപോലെ സുഗിയൻ ചെയ്ത് നോക്കണം സജഷൻസ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇനിയും നല്ല വീഡിയോസ് ആയി വീണ്ടും കാണാം ഓക്കേ ബൈ